ഹലോ എല്ലാവർക്കും, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മൾ ഹണി ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സൗജന്യമായിട്ട് നമ്മളുടെ ഇന്റർനെറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും, അതും ക്രിപ്റ്റോ കറൻസിയിലൂടെ. അപ്പൊ അതിന്റെ ലൈവ് വിഡ്രോവൽ പേയ്മെന്റ് പ്രൂഫാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്, അതിനകത്ത് വിഡ്രോവലും കാര്യങ്ങളൊക്കെ കൊടുക്കുമോ, ഫ്രീ അല്ലേ, അതുകൊണ്ട് വിഡ്രോവൽ കൊടുത്താൽ അവരുടെ ലാഭം എന്താണ് എന്നൊക്കെയാണ് പല ആൾക്കാരുടെ ഡൗട്ട്. എന്തായാലും ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നമ്മളെ പഴയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി, അതുകൊണ്ടാണ് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും അധികം ആയിട്ടില്ല. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. അതായത്, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പുതുതായിട്ട് കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണുന്നതിലൂടെ പ്രത്യേകിച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളീ ഒരു ചാനലില് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആ വീഡിയോ മേലെ കാർഡിൽ കൊടുത്തേക്കാം, പോയി കാണുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിഡ്രോവൽ ചെയ്യുന്നതിന്റെ പേയ്മെന്റ് പ്രൂഫാണ്, ലൈവ് ആയിട്ട് വിഡ്രോവൽ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ട്രസ്റ്റ് വാലറ്റ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ജെം ടോക്കൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഹണിഗെയിം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വിഡ്രോൽ കൊടുക്കുന്നത് ജെം ടോക്കൺ ആയിട്ടാണ്. അപ്പൊ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 0.18 സംതിങ് ജെം ടോക്കൺ എനിക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഏകദേശം INR കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 26 സംതിങ് ആണ് റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ മാർക്കറ്റ് പ്രൈസ് ജെം ടോക്കൺ നോക്കുന്ന സമയത്ത് 142 സംതിങ് ഉണ്ട്. പിന്നെ നമ്മളുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കോയിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വ്യക്തമായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. എനിക്ക് ഹണിഗെയിനിൽ നിന്ന് ആദ്യം ലഭിച്ച വിഡ്രോവൽ ആണിത്, 26 സംതിങ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഒരു വിഡ്രോവലും കൂടെ നടത്താനായിട്ട് പോകുന്നുണ്ട്. അതെന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഹണിഗെയിനിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വൈഫൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ടാണ് നെറ്റ്വർക്ക് ഓവർ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 1000 സംതിങ് ഹണിഗെയിൻ ടോക്കൺ ഇവിടെയുണ്ട്. അപ്പോൾ ഹണിഗെയിൻ ടോക്കൺ ഈ ഒരു വാല്യൂവിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം $1.5 ആണ് വരുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ വാല്യൂ ആണ് നമ്മളുടെ ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ഞാൻ വിഡ്രോൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഡ്രോലിൻ്റെ എമൗണ്ട് ആണ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ കാണാൻ സാധിക്കുന്നത് ജെം ടോക്കൺ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ ജെം ടാസ്ക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബ്രൗസർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും വരിക. അപ്പം ക്രോം ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ജെം ടാസ്ക് എന്ന് പറയുന്ന വാലറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 something ഡോളർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ടു വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ട്രസ്റ്റ് വാലറ്റിലോട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം ഞാൻ ജെം ടാസ്കിൽ നിന്ന് വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 0 ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും 0.18 ആണ് ബാലൻസ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി കാണിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഒരു ബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ കണ്ടോ താഴെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഏകദേശം 101.15 ഇപ്പോൾ ടോട്ടൽ ആയിട്ട് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ സെല്ലിങ്ങിലൂടെ നമുക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ജെം ടോക്കൺ ആയിട്ട് വിഡ്രോൽ ചെയ്യാം. അത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പാൻകേക്ക് സ്വാപ്പിൽ നിന്ന് അത് നിങ്ങൾക്ക് BNB ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോയിനായിട്ടോ സ്വാപ്പ് ചെയ്യാം. ഈ ഒരു നെറ്റ്വർക്കിലുള്ള കോയിനായിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. BEP20 നെറ്റ്വർക്കിലാണ് നമ്മളുടെ ഈ ഒരു ജെം ടോക്കൺ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിലൂടെ വിഡ്രോവൽ ഈ പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10 ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ഡാറ്റയിലൂടെ നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുക, ഡിഫറെന്റ് ഡാറ്റ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവൈസും ആയിരിക്കണം. നമ്മളുടെ ടാബ് ഉണ്ടെങ്കിൽ ടാബില്, ലാപ്പില് സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ, നമ്മളുടെ വീട്ടില് നമ്മുടെ അമ്മേന്റെ അച്ഛൻ്റെ ഒക്കെ ഫോൺ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തിടുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഒറ്റ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് മാക്സിമം 10 ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയും ചെയ്തിട്ട് റവന്യൂ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ കൂടുതലായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞാൻ എപ്പോഴും അവിടെ ലൈവ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.